സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രാജാവായിരുന്നിട്ടും ദാസനെ പോലെ താണിറങ്ങിയ നാഥനെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് ഏഷ്യ 42 അത് തന്നെയാണ് പാടുന്നത്. അത് സഹനദാസിന്റെ ഗീതങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നതിൽ ആദ്യത്തേതുമാണ്. കോലാഹലങ്ങളില്ലാതെ, പോർ ചമയങ്ങളില്ലാതെ ഈ രാജാവ് ലോകത്തെ മാറ്റിമറിക്കുകയാണ്. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ പുകയുന്ന തിരിയെ കെടുത്തുകയോ ചെയ്യാതെ തന്നെ സത്യത്തിൽ അവൻ നീതി വിളയിക്കുന്നു. അവൻ തന്നെ തന്നെ നമുക്കായി ചുരിഞ്ഞു, സ്വയം ശൂന്യനായി, കെനോസിസ്. ഇന്നലെ ഫിലിപ്പിയർ 2 ശ്രീഹ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നമുക്കുമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനോഭാവത്തിൻ്റെ ഒരു പാഠം തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് നാഥൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരു ചെയ്തവ ശിഷ്യർ പാലിക്കാൻ. ഇന്ന് യോഹന്നാൻ 12:1-11 നാഥൻ്റെ ഈ സ്വയം ചെറുതാകലിനെയും ശൂന്യമാക്കലിനെയും മുന്നറിയിക്കുന്നതുപോലെ ബഥാനിയായിലെ മറിയം നാഥൻ്റെ പാദത്തിൽ അതുല്യമായ സുഗന്ധ ലേപനമൊഴിക്കുന്നു. കുപ്പി ഒഴിയുവോളം സുഗന്ധ നിർഭരമായ ശൂന്യവൽക്കരണമാണത്, എ ഫ്രാഗ്രന്റ് കെനോസിസ്. 4 സുവിശേഷങ്ങളും വിവരിക്കുകയാണ് ഈ സന്ദർഭം. നാഥനെ സുഗന്ധലേപനത്താൽ ഒരു സ്ത്രീ അഭിഷേചിച്ച കഥ. അവൾ എൻ്റെ മൃതശരീരത്തിൽ ചാർത്തുന്നതിന് മുന്നോടിയായി ഇത് ചെയ്തു എന്ന് നാഥൻ്റെ പ്രസ്താവന. ഉടഞ്ഞ ഒരു വെൺകൽഭരണി, ആ തൈലത്തിൻ്റെ വലിയ വില, സുഗന്ധവ്യാപനം, അതിൻ്റെ വിലയെക്കുറിച്ചുള്ള ചർച്ച, അത് പാഴാക്കി കളഞ്ഞുവെന്ന ആക്ഷേപം, ഒടുക്കം നാഥൻ്റെ തിരുത്തും, അവളെ അലോസരപ്പെടുത്താതെ വെറുതെ വിടുക. 4 സുവിശേഷങ്ങളിൽ നിന്നും പെറുക്കിയെടുത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ നാം ഇതൊക്കെയാണ് പ്രധാനമായി കാണുന്നത്. അവൾക്ക് ഏറെ സ്നേഹം ലഭിച്ചതിനാൽ അവൾ ഏറെ സ്നേഹം പകരുന്നുവെന്നും, എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഈ സുഗന്ധം ഉതിരുമെന്നും. മറിയം അതിസമ്പന്നമായ ആ സമ്മാനം നാഥൻ്റെ പാദത്തിങ്കൽ ചൊരിയുകയായിരുന്നു. നാഥൻ തന്നെ തന്നെ ശിഷ്യരുടെ പാദത്തിൽ ചൊരിഞ്ഞതിനോളം അത് വരില്ലെങ്കിലും കണ്ടു നിന്നിരുന്നവരിൽ അത് അസ്ഥാനത്തായ ഒരു സാമ്പത്തിക ബോധം ഉണർത്തുകയാണ്. ഇന്ന് യോഹന്നാൻ ശ്ലീഹ യൂദാസിനെ പേരെടുത്ത് പറയുന്നുണ്ട്. ഈ അർത്ഥത്തിൽ അവന് പാവങ്ങളോട് പ്രതിപത്തി ഉണ്ടായിട്ടല്ല, അവനൊരു ദുരാഗ്രഹിയായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. മറിയം എല്ലാം നാഥൻ്റെ പാദത്തിങ്കൽ ചൊരിഞ്ഞപ്പോൾ യൂദാസ് എല്ലാം സ്വന്തമായി വാരിക്കൂട്ടുന്നവനായി മാറി. ദരിദ്രർ എന്നും നിങ്ങളോട് കൂടെയുണ്ടല്ലോ. ദരിദ്രനോട് ചെയ്യപ്പെടുന്നതെല്ലാം ക്രിസ്തുവിനോട് തന്നെയാണ് ചെയ്യപ്പെടുന്നത്. ഇന്ന് നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളിൽ ഈ ലേപന സുഗന്ധം വിടരുന്നില്ലെങ്കിൽ നാം ദരിദ്രന്റെ രൂപം തിരിച്ച് ക്രിസ്തുവിനെ മറന്നുകളയുന്നു എന്ന് തന്നെയാണ് അർത്ഥം. കേവലം ഒരു അസൗകര്യമായിട്ട്, മടുപ്പുളവാക്കുന്ന കാഴ്ചയായിട്ട്. കാരണം ദരിദ്രനും വിനീതനുമായ ക്രിസ്തു നമ്മുടെ വെള്ളിക്കനവുകളെ, കള്ളക്കൊതികളെ നിറവേറ്റാൻ ഉതകില്ല. യൂദാസ് തൻ്റെ ഉന്നം തെറ്റിപ്പോയ സ്വാർത്ഥമോഹത്തെ പ്രതിയാണ് ഒടുക്കം നാഥനെ ഒറ്റിക്കൊടുക്കാനിടയായതെന്ന് ചിലർ പറയാറുണ്ട്. എ ഡിസപ്പോയിന്റഡ് ആവറസ്. 7-ാം നൂറ്റാണ്ട് മുതൽ ദുഃഖാഴ്ചയിലെ തിങ്കളാഴ്ചകളിൽ ഈ വായനയാണ് തിരുസഭ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ക്രിസ്തുവിൻ്റെ വേദനയുടെ ആഴം കുറിക്കുന്ന ഒരു സന്ദർഭവുമാണ്. വിരുന്നുകളിൽ സാധാരണയായി തൈലാഭിഷേകങ്ങൾ നടക്കുന്നത് ആഘോഷത്തിൻ്റെ പാരമ്യത്തിലാണ്. അങ്ങനെയൊരു അവസരത്തിൽ പോലും ഇന്ന് നാഥൻ പറയുകയാണ്, ഇവൾ എൻ്റെ മരണത്തിനൊരുക്കമായി ഇത് ചെയ്യുന്നുവെന്ന്. അത്ര കനന്തിങ്ങിക്കിടക്കുന്നു തൻ്റെ പീഡാസഹനം ക്രിസ്തുബോധത്തിൽ. അതുതന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ബോധികയും. വളരെ അസാധാരണമായ ഒരു വാക്യസങ്കലനത്തിലൂടെ സുവിശേഷകൻ ഈ തൈലത്തെ വിളിച്ചത് സംശുദ്ധ നാർദീൻ എന്നാണ്. നാർദു പിസ്തിക്കോസ്, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വസ്തതയുടെ, വിശ്വാസത്തിൻ്റെ സുഗന്ധദ്രവ്യം എന്നർത്ഥം. 4 സുവിശേഷങ്ങളിലും പരന്നുകിടക്കുന്ന ഈ സുഗന്ധം സുവിശേഷ ഗന്ധം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ യാഗസുഗന്ധം, എഫേസ്യർ 5:2. മരണത്തിൻ്റെ ജീർണതകളിൽ നിന്ന് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് അത് നമ്മെ ഉയർത്തിയതിനാൽ നമ്മളും ആ സുഗന്ധം പേറുകയാണ്. 2 കൊരിന്ത്യർ 2:15-16. ആ സുഗന്ധം ആ മുറി മുഴുവൻ വ്യാപിച്ചു എന്ന് യോഹന്നാൻ ഇന്ന് പറയുമ്പോൾ സുവിശേഷ സുഗന്ധം ലോകം മുഴുവൻ പ്രവഹിച്ചതിൻ്റെ നേർപ്പിച്ച സാക്ഷി മാത്രമാണ്. ഇന്ന് അനേകർ അവനിൽ വിശ്വസിച്ചു, പിസ്റ്റേയോ എന്ന് പറഞ്ഞുകൊണ്ട് പാഠഭാഗം അവസാനിക്കുമ്പോൾ യോഹന്നാൻ 12:11 ഈ സുഗന്ധവ്യാപനം തന്നെയാണ് അരങ്ങേറുന്നത്.
വിശ്വാസത്തിൻ്റെ നാർദീൻ സുഗന്ധം. അതിന് കരുണയുടെയും ദൈവികക്ഷമയുടെയും ആഴമുണ്ട്. ആ ആഴത്തിൽ നിന്ന് നാം കണ്ണു തുറന്നു കാണുന്ന സ്നേഹത്തിൻ്റെ തെളിച്ചവുമുണ്ട്. ബെഥാനിയ എന്നാൽ ക്ലേശത്തിൻ്റെ ഭവനമെന്നാണ് അർത്ഥം. ഇന്ന് സങ്കീർത്തനം 27. ക്ലേശത്തിൻ്റെ കരിനീഴൽ താഴ്വര നടന്നു കയറുമ്പോൾ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതാണ്, അങ്ങയുടെ ആലയത്തിൽ ചിരകാലം വസിക്കാൻ മാത്രമാണ് തൻ്റെ പ്രാർത്ഥന എന്ന് സങ്കീർത്തകൻ കുറിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൂടാരം, അത് അഭയത്തിൻ്റെയും കരുണയുടെയും വാസസ്ഥലിയാണെന്ന് സങ്കീർത്തകൻ തിരിച്ചറിയുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തോടൊത്ത് നാം ജീവിച്ച ആ പഴയ കൂടാരത്തിലേക്ക് നാം ഇനിയും മടങ്ങേണ്ടിയിരിക്കുന്നു. വിശുദ്ധിയുടെ പ്രതീതികൾ ജനിപ്പിക്കുന്ന ചില സാമ്പത്തിക ശാസ്ത്രങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വെള്ളിത്തൊട്ടുവിലകൾ ചെയ്യുന്ന സാമ്പത്തിക ശാസ്ത്രങ്ങൾ തന്നെ.